മെറിറ്റോ ഫ്ലോർ ക്ലീനിംഗ്സ് ആൻഡ് ഡിറ്റർജൻസ്. വീടിനും വസ്ത്രങ്ങൾക്കും ഇനി മെറിറ്റോ മാത്രം. ആകർഷകമായ സുഗന്ധത്തോടെ. എരുമപ്പെട്ടി കടങ്ങോട് റോഡ് സെന്ററിൽ പ്രവർത്തിക്കുന്ന ഏദൻസ് ഫുഡ് എന്ന സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിയ ബീഫ് റോസ്റ്റിൽ ചത്ത പഴുതാര. സ്ഥാപനം ആരോഗ്യവകുപ്പ് പൂട്ടിച്ചു. ചിക്കൻ, ബീഫ് എന്നിവയുടെ വിവിധ വിഭവങ്ങൾ പാർസലായി നൽകുന്ന സ്ഥാപനമാണ് ഏദൻസ് ഫുഡ് ടേക്ക് എവേ എന്ന സ്ഥാപനം. കാറ്ററിംഗ് ഏജൻസിയായ ഇവർ മറ്റൊരു സ്ഥലത്തുനിന്ന് ഭക്ഷണം പാചകം ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വീണ്ടും ചൂടാക്കി വിൽപ്പന നടത്തുകയാണ് പതിവ്. ഭക്ഷണ സാധനങ്ങൾ ശരിയായ വിധത്തിൽ മൂടി വയ്ക്കാറില്ലെന്നും പരാതിയുണ്ട്. ഇന്നലെ രാത്രിയിൽ എരുമപ്പെട്ടി സ്വദേശിനി ഷമീറ എന്ന വീട്ടമ്മ വാങ്ങിയ ബീഫ് റോസ്റ്റിലാണ് വെന്ത രീതിയിലുള്ള പഴുതാരയെ കണ്ടത്. നമ്മുടെ എരുമപ്പെട്ടി കടുങ്ങൂർ റോഡിന്റെ അടുത്ത് സെന്ററിലായിട്ട് ഏദൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഫുഡിന്റെ കടയുണ്ട്. അവിടുന്ന് ഞങ്ങൾ ഇന്ന് ഒരു 7:30 സമയത്ത് 8 പൊറാട്ടയും 2 ബീഫ് റോസ്റ്റും 2 ബീഫ് ചില്ലിയും കൂടിയിട്ട് വാങ്ങി. ആ ബീഫ് റോസ്റ്റ് നമ്മൾ കൊടുന്ന് കുട്ടിക്ക്, 10 വയസ്സായ കുട്ടിയാണ്, ആ കുട്ടിക്ക് ഒരു പൊറാട്ട ഇട്ട് ബീഫ് കറി നമ്മളതിൽ ഒഴിച്ച്, റോസ്റ്റാണ് കറിയല്ല, റോസ്റ്റ് നമ്മളത് ഒഴിച്ച് അതിൽക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 കഷ്ണം കുട്ടി കഴിച്ചു. ബീഫ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒരു പഴുതാര എന്ന് പറഞ്ഞാൽ അത് വെന്തിട്ട് എടുക്കണതിൽ. അപ്പൊ അത് ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വരാം, പൈസ തിരിച്ചു തരാം, താത്ത പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ ഫുഡായിട്ട് നേരെ അവരെ കടയിൽ വന്നു, നമ്മൾ ആ കടയിൽ അത് കാണിച്ചു കൊടുത്തു. അപ്പോഴും അവർ പറയുന്നത് തെറ്റുപറ്റി ഫുഡ് അവിടെ ഉണ്ടാക്കണതല്ല, പുറമൊന്ന് കൊണ്ടുവരണതാണ് പറയാറ്. പക്ഷെ ഞാൻ ഡെയിലി ഞാൻ അവിടെ തന്നെയാണ് അവിടുന്ന് മേടിക്കാറ് ഫുഡ്. ആ ഇതിലാണ് നമ്മൾ വീണ്ടും അവിടുന്ന് തന്നെ വാങ്ങി നടന്നത്. ഞാൻ 430 രൂപ ഗൂഗിൾ ചെയ്ത് കൊടുക്കുകയും ചെയ്തു അവർക്ക് ഫുഡിന്റെ. അപ്പൊ ഈ നിലയ്ക്കാണ് ആ കടയുടെ ഉള്ളിൽ ചെന്ന് നോക്കുമ്പോഴത്തെ അംഗങ്ങൾ. അവർ പറഞ്ഞപ്പോ അവർ പറയണത് എന്താ വെച്ചാൽ അത് ഞങ്ങൾ മാറ്റി തരാന്നാ പറയണത്. പൊറോട്ടയും ബീഫ് റോസ്റ്റും വാങ്ങി കുട്ടികൾ കഴിക്കുമ്പോഴാണ് പഴുതാരയെ കണ്ടതെന്ന് ഷമീറ പറയുന്നു. തുടർന്ന് ആരോഗ്യവകുപ്പിൽ വിവരം അറിയിക്കുകയും എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രം, ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രകാശ് ജേക്കബ്, JHI CG ജോസഫ് എന്നിവർ സ്ഥലത്തെത്തി സ്ഥാപനം അടയ്ക്കാൻ നിർദ്ദേശം നൽകി. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കുന്നംകുളം സർക്കിൾ ഓഫീസർക്കും ഷമീറ പരാതി നൽകിയിട്ടുണ്ട്.